എന്നറിഞ്ഞവരെ, ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ വായിച്ചുകേട്ടത് വിശുദ്ധ പൗലോസിലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വചനങ്ങളാണ്. ഇവിടെ പൗലോസിലെ ഏറ്റവും ഒടുവിലത്തെ വചനത്തില് ഇപ്രകാരം പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹഭാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരുമായ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള കൃപയും സമാധാനവും എന്ന് പറയുകയാണ്. രണ്ട് വിശേഷണങ്ങളാണ് റോമയിലെ സഭയിലെ അംഗങ്ങൾക്ക് പൗലോസിലെ കൊടുക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ സ്നേഹഭാചനങ്ങളും രണ്ട്, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ നിങ്ങൾക്ക്. ഇതേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേ വിശേഷണങ്ങൾ ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തർക്കും ബാധകമാണ്. അതായത് ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തിന്റെ സ്നേഹഭാചനങ്ങളാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ദൈവം സ്നേഹിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നർത്ഥം. രണ്ടാമതായിട്ട് പൗലോസിലെ പറയുകയാണ്, നിങ്ങളെല്ലാവരും വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധയിലേക്ക് വിശുദ്ധരാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഒന്നാമതായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കാനായിട്ട്, ദൈവത്താൽ സ്നേഹിക്കപ്പെടാനായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ടാമതായിട്ട് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒരു വിളിയും നമുക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് ആവശ്യമായ മാറ്റം വരുത്തി ജീവിക്കാനുള്ള ഒരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.